പ്രതിഷേധം എന്റെ വാപ്പാട ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ പ്രോഗ്രാം മിക്കവാറും 9 മണിക്ക് ശേഷം നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് ഒരുപക്ഷെ അരുവിക്കുറ്റിലെ പരിപാടി പാലം പോലും ഇല്ല. ഇന്നിപ്പോൾ 2 പാലമുണ്ട്. ആ പ്രോഗ്രാമിന് പോയി പലപ്പോഴും ചേച്ചി എഴുപുന്നിൽ നിന്ന് 29 കിലോമീറ്റർ പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി തനിയെ നടന്നു പോകുന്നില്ലായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എരമല്ലൂർ എത്തിപ്പോൾ എൻ്റെ ചെരുപ്പ് കൂട്ടിയിട്ട് എന്നെ കളഞ്ഞു നടന്നേ വരും ഒറ്റയ്ക്ക് ഇങ്ങനെ വരണിങ്ങനെ. ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ കിടുങ്ങി, എങ്ങനെയാ വന്ന് 29 കിലോമീറ്റർ ഉണ്ട്. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവർ വണ്ടിയൊക്കെ ഏർപ്പാടി തരാമെന്ന് പറഞ്ഞു. പക്ഷെ വോട്ട് ചെയ്യാൻ കൊണ്ടുപോയല്ലേ, അങ്ങോട്ട് വണ്ടിക്കൊക്കെ ഉണ്ടായി. വോട്ട് കഴിഞ്ഞപ്പോൾ അല്ല, അത് അത് അന്ന് കഥയ്ക്കേ നടക്കുള്ളൂ. ഞാൻ നടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 10 ആളെ നമ്മൾ അറിയണം എന്നുള്ള ഒരു ആ ഒരു എന്താ പറയുക, നമുക്ക് സ്വയം പ്രദർശിപ്പിക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ട്. അതാണ് എല്ലാവരുടെയും ഉള്ളിൽ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ അച്ഛൻ്റെ അടുത്ത് ഇതാണ് ഞാൻ ജീവിതത്തിൽ കൊണ്ട് നടക്കാൻ പോകുന്ന എൻ്റെ പ്രൊഫഷൻ എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. ശരി, നമ്മളിങ്ങനെ പോയി പരിപാടിക്ക് പോകും, അത് കഴിഞ്ഞിട്ട് കലാഭവനിൽ ഞാൻ കയറി. 81 നവംബറിൽ. അച്ഛൻ കാർക്കശ്യക്കാരനായിരുന്നോ? അച്ഛൻ പൊതുവേ സംസാര പ്രിയനായിരുന്നു. അടി കൊണ്ടിട്ടുണ്ടോ കുഞ്ഞിലെ? ഇഷ്ടം പോലെ. ഇഷ്ടം പോലെയല്ല, പഠിക്കാൻ എടുക്കണായിരുന്നു. പഠിക്കാൻ ആവറേജ് ആയിരുന്നു. ഈ അടി കൊണ്ടുവന്ന ഒറ്റടി മറക്കാനാവാത്ത ഒരു അടിയുണ്ട്. ഒരിക്കൽ കോക്കേഴ്സ് തിയേറ്റർ കൊച്ചിയിൽ, ഞാൻ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരമുണ്ട്. അന്ന് അത് സൈനയാണ്, പഴയ ടി കെ പെരിക്കുട്ടി വൈഫിൻ്റെ പേരാണ് സേന തിയേറ്റർ. അവിടെ അന്ന് ഒരു പടം കളിക്കുന്നു, ലോഫർ ധർമ്മേന്ദ്ര. അതിനകത്ത് മുഹമ്മദ് റാഫി ഒരു പാട്ടുണ്ട്, വാജു മോസം ബട ബെയ്മാൻ ഹേ ബട. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട്. അപ്പോൾ 8-ൽ 7-ൽ 1 പഠിക്കുന്നു. ഞാൻ ക്ലാസ് കിട്ടിയത് പടത്തിന് പോയി, സിനിമയ്ക്ക് പോയി, തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു. ഫാദർ വൈകിട്ട് വന്നു, ക്ലാസ്സിൽ പോയാ നീ? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പുറകിൽ പേരവടി എന്ന് പിടിച്ചിട്ടുണ്ട് കയ്യിൽ. ഞാൻ വളരെ ഉറപ്പിച്ച് പറഞ്ഞു, ക്ലാസ്സിൽ പോയി, നിന്നെ സേന തിയേറ്ററിൽ കണ്ടല്ലോ. പിന്നെ ലോക്കായി. പിന്നീട് ഈ ഇത് പറഞ്ഞുകൂടി ബുദ്ധി കംപ്ലീറ്റ് എൻ്റെ മരവിച്ചു. പിന്നീട് നോണയിൽ പുറപ്പെടാം. ആ നോണ ഇത്തിരി പാളി പോയി, അതിനെ അടി കിട്ടി, അല്ലെങ്കിൽ അടിക്കില്ലായിരുന്നു. നീ ക്ലാസ്സിൽ പോയി, ആ നിന്നെ സേന തിയേറ്ററിൽ കണ്ടല്ലോ. അത് ഞാൻ ഭാവിച്ച് ഉച്ചക്ക് ക്ലാസ്സിൽ ഊണ് കഴിച്ചിട്ടിരിക്കുന്നു. പിന്നെ എനിക്കൊരു ഓർമ്മയില്ല, ഞാൻ എണീറ്റപ്പോൾ കോക്കഴിച്ചിരിക്കും. അതൊരു വല്ല അത് നമ്മൾ എന്താ പറയുക, എല്ലാവരും കുട്ടികളൊക്കെ ഒരു പക്ഷേ നമ്മുടെ ആ പ്രായത്തിൽ നമ്മളെ പറയാൻ അത്രയും പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് ചില പാളിച്ചു പോയി. ഒരൊറ്റ അടി എനിക്ക് അതിൻ്റെ ഓർമ്മ വന്നാന്ന് ചോദിച്ചു. അവസാനത്തെ നുണയായിരുന്നു, നുണയായിരുന്നു. പിന്നീട് എനിക്ക് ഞാൻ ഉള്ള കാര്യം പറയാം. പക്ഷേ ഈ പ്രോഗ്രാമിന് പോകുന്നത് കലാഭവനിൽ ചേർന്നതിന് ശേഷം ഞാൻ പോകുമ്പോൾ എൻ്റെ ഉമ്മയോട് പറയും, 1 മണിക്ക് 2 മണിക്ക് എന്ത് മിമിക്രി, എനിക്ക് മനസ്സിലാക്കാൻ തോന്നും. അങ്ങനെ ഒരു ദിവസം ഞാൻ പ്രവർത്തിച്ച് ഞാൻ വേറെ ഒന്നുമില്ല പ്രോഗ്രാം. എന്തിനാണ് മണി രാത്രി അത് 10 മണിക്ക് ശേഷമുള്ള പോയി, എന്ത് ഇങ്ങനെയാണ്, ആരാണ് നിൻ്റെ കൂടെ വരുന്നത്? അത് ഏതൊരു മാതാപിതാക്കളുടെയും ആശങ്കയാണ്. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്കുണ്ടായിരുന്നു, അവൻ്റെ വണ്ടി കയറിയിരിക്കുന്നു, അവിടെയും എന്നെപ്പോലെ തന്നെ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ അച്ഛനുണ്ട്, അച്ഛൻ്റെ ഒരു മേൽനോട്ടമുണ്ട്. നമുക്ക് നമ്മുടെ ഒരു ഇതുണ്ടെങ്കിൽ ഞാൻ പ്രോഗ്രാമിന് പോകണം, എൻ്റെ ഉള്ളിൽ അത് മാത്രമേ ഉള്ളൂ. പ്രോഗ്രാമിന് പോകുന്നു, വരുന്നു, നമുക്ക് പണം കിട്ടുന്നു. ഈ പണം ഒരിക്കൽ കൊടുത്തപ്പോൾ പോലും ഫാദറിന് പറഞ്ഞു, എന്നുവെച്ചാൽ നീ എനിക്ക് കാശ് തരുന്നു. അപ്പം ഞാൻ മാട്ടപ്പോ അങ്ങനെ. അപ്പം ഞാൻ അതുകൊണ്ടല്ല, എനിക്ക് വേറൊന്നുമില്ല, വേറെ ഒരു അങ്ങനത്തെ വേറെ ഒന്നിലേക്ക് തിരിഞ്ഞ് പോകേണ്ടി വന്നിട്ടില്ല. പക്ഷേ അപ്പോൾ പിന്നീട് വന്നപ്പോഴാണ് എനിക്കിങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ജോലി വേണം. ഫാദറിൻ്റെ മുഖത്ത് ചില വിഷമങ്ങളൊക്കെ കയറുന്നുണ്ട്, അപ്പം പാടില്ല, വിഷമിപ്പിച്ചിട്ടുള്ള ഇത് വേണ്ട എനിക്ക്. അങ്ങനെ ഞാൻ ജോലി കയറി. എന്നാൽ നീ ജോലി വന്നതെന്ന് റഹ്മാൻ എന്ന് പറഞ്ഞൊരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്, കലാഭവനല്ല, ഒരു ചേലക്കുളം റഹ്മാൻ. റഹ്മാൻ ജോലി ചെയ്യുമ്പോൾ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. റഹ്മാൻ ജോലി ചെയ്യാൻ ഞാൻ എൻ്റെ ഉടനെ ഈ പറഞ്ഞ റെപ്രസെൻറ്റീവായിട്ട് കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ പിന്നെ എനിക്ക് എൻ്റെ അമ്മാവന്മാരെല്ലാം സപ്പോർട്ട് ചെയ്തു. അങ്ങനെ
നീപ്പോ വളരും അങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലും അറിയില്ല കലാറേയുണ്ട് തടസ്സപ്പെടുത്തണ്ട. പിന്നെ അതായത് എൻ്റെ ഫാദറിനോട് അത് അവരുടെ അളിയനോട് അങ്ങനെ ഒരു സപ്പോർട്ട് അവരുടെ അത് അന്നും ഇന്നും ഉണ്ട്. അച്ഛനും എന്താവണം എന്നായിരുന്നു ആഗ്രഹം? അച്ഛപ്പോ എല്ലാവരും പോലെ അവരുടെ ഉള്ളിൽ പഠിച്ചൊരു സർക്കാർ ജോലി. ഏതൊരു എൻ്റെ ചെറുപ്പത്തിൽ ആ കാലഘട്ടത്തിൽ എല്ലാ മാതാപിതാക്കൾക്കും ഗവൺമെൻറ് ജോലി കിട്ടിയാൽ മരണം വരെ കഞ്ഞി ആയില്ലേ എന്നുള്ള ഒരു ധാരണ ഉണ്ടല്ലോ. അത് എൻ്റെ വാപ്പാക്കൊണ്ടായിരുന്നു. എത്ര സിനിമകളായി? 137 ദൃശ്യം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം 137-ാമത്തെ പടം. സാധാരണ നിങ്ങളുടെ ഇതിൽ പ്രോഗ്രാം ചെയ്യുമ്പോൾ സ്ക്രിപ്റ്റ് അനീഫ് തന്നെയാണോ എഴുതുന്നത്? എഴുതാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് വരെ ഇപ്പോൾ ഈ കൈരളി ചാനലിൽ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തില്ലാന തില്ലാന ഒരു പരിപാടി ചെയ്യുമ്പം വേറെ ആർട്ടിസ്റ്റ് നമ്മുടെ സുരാജ ചെയ്തുകൊണ്ടിരുന്നില്ല. എന്നെ വിളിച്ച് ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ വിനോദ് കടാമംഗലം ആർട്ടിസ്റ്റ് ഉണ്ട്, വിനോദ് പറഞ്ഞ അനീഫ് നമുക്ക് ഒരു സാധനം ഞാൻ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റിൽ ചെയ്തു. ഞങ്ങൾ 5:50 ട്രെയിനിവിടെ നിന്ന് പോകും ട്രിവാൻഡ്രത്തേക്ക്. വിനോദ് ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ വരും. ഞങ്ങൾ കയറി ഒരു സിഗരറ്റ് കൂട് സിഗരറ്റ് ഞങ്ങൾ വലിക്കുന്ന സമയത്തുണ്ടായിരുന്നു. പാക്കറ്റിൻ്റെ എടുത്ത് പാന എടുത്തിട്ട് വിനോദ് ഒരു ഐറ്റം പറയും. ഐറ്റത്തിൻ്റെ മേലുള്ള ഡിസ്കഷൻ. അപ്പോൾ ഐറ്റം ഓക്കെ ഇല്ലേ? അപ്പോൾ വിനോദ് നീ അത് പറയും, ഞാനത് പറയും. അങ്ങനെ ഓക്കെ അല്ലല്ലേ? അപ്പോൾ ഐറ്റത്തിൻ്റെ പേര് മാത്രം കോഴിയെ കൊല്ലുന്ന സാമി. പിന്നെ എൻ്റെ ഒരു ഐറ്റം പറയാം. തർക്കം വേണ്ട, അതിനത് വേണ്ട, അത് അത് ഏക്കാൻ സാധ്യത. അത് മറ്റേ ചാനൽ പണ്ടിരിക്കാൻ വെച്ചിട്ടുണ്ട്. അന്നാ വേണ്ട, അപ്പം ഇത് നമുക്ക് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്താലോ. ഇങ്ങനെ ഒരു ചർച്ച ചെയ്ത് അത് എഴുതി എന്ന് പറഞ്ഞ ഒരു കൂട്ടിനകത്ത് നമ്മളൊരു ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ഉള്ളിൽ നമ്മൾ മാനസികമായിട്ടുള്ള ഒരു ഐക്യമുണ്ട്, ഒരു പൊരുത്തം അതുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ 9:50 ട്രെയിൻ എത്തും. 10:20 നമ്മൾ മേക്കപ്പ് കഴിയും. 12:30 ഷൂട്ട് കഴിയും. 3 എപ്പിസോഡ് പക്ഷെ നമ്മളിങ്ങനെ വെച്ചിട്ട് നമുക്ക് നല്ല എന്താ പറയുക, ഞാനെന്ത് പറയുന്നു അല്ലെ, ഈ വിനോദ് പറയുന്നത് എനിക്ക് മനസ്സിലാവും, വിനോദ് എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരു ഇതല്ലാണ്ട് നമ്മൾ കുത്തിപ്പിരിച്ച് ഇന്ന് എഴുതി അങ്ങനെ എഴുതി ഉണ്ടാക്കിയിട്ട്. പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റാതെ പോയതിൽ എനിക്കിപ്പോൾ സങ്കടമുണ്ട്. കാരണം അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് എഴുതാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നുണ്ട്.